അസ്സലാമു അലൈക്കും. സാബി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെ. മുത്തുമണികളെ സാബീത്ത ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്തി. ഇന്നലെ രാത്രിയാണ് എത്തിയത്. മൂന്നാമത്തെ ദിവസമാണ് ഡിസ്ചാർജ് ചെയ്തത്. അൽഹംദുലില്ല, റഹത്തോടുകൂടി വീട്ടിലെത്തി. ആസ്പത്രിയിൽ ഉള്ള സമയത്ത് നടന്ന സംഭവങ്ങളും ഹോസ്പിറ്റലും റൂമും ഒക്കെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എൻ്റെ മോൻ്റെ സ്നേഹപ്രകടനവും പഞ്ചഹരടിയും ഒക്കെ ഈ വീഡിയോസിലുണ്ട്. ഇൻഷാല്ലാ നിങ്ങളെ തുടർന്ന് കാണുക. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനരിയത്തുള്ള മണിവെല്ലൻ ഇങ്ങനെ തൊടുക നിങ്ങൾ. പിന്നെ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു സംഗതിയാണ് ഹോസ്പിറ്റൽ ബില്ല് എത്രയായെന്ന്. 34,000 രൂപയാണ് ബില്ല്. അത് മരുന്നടക്കമുള്ള ബില്ലാണ്. മരുന്നൊന്നും ഞങ്ങൾ പൈസയും കൊടുത്ത് വാങ്ങിയിട്ടില്ല. അതുകൊണ്ട് മരുന്നടക്കമുള്ള ബില്ലാണ് അവർ ഞങ്ങൾക്ക് അടിച്ചു തന്നത്. ഞങ്ങൾക്ക് ഫ്രീ ആണ്. 34,000 രൂപയും ഞങ്ങൾക്ക് ഫ്രീ ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒന്നായിട്ടുള്ള ബില്ല് ഞങ്ങൾക്ക് വന്നത്. ഇൻഷാല്ലാ നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും ഞാൻ വരാം. എല്ലാവരും ഞങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കും. നമുക്കെല്ലാവർക്കും അള്ളാഹു താല ദീർഘായുസ് ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. എല്ലാ തെറ്റു കുറ്റങ്ങളും നമുക്ക് അള്ളാഹു പുറത്തു തരട്ടെ. എല്ലാ അസുഖങ്ങളെ തൊട്ടും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാലെ ഈ സാബീത്താൻ്റെ നല്ല മനസ്സാലെ ഈ വീഡിയോസ് നിർത്തുന്നു. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോസ് ആയിട്ട് ഇനിയും ഞാൻ വരാം. ഓക്കെ. അങ്ങനെ ഇതാണ് മക്കളെ സാബീത്താൻ്റെ റൂം. റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സൂപ്പർ റൂമാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതെല്ലാം എൻ്റെ മുത്തുമണികൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. എനിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് ഇത്ത എന്ന് പറയുന്ന എൻ്റെ മുത്തുമണികൾക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഒരാഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ ഹോസ്പിറ്റലും എല്ലാം കാണുവാൻ. അങ്ങനെ എൻ്റെ മുത്തുമണികളോട് എനിക്ക് സ്നേഹം ഉള്ളതുകൊണ്ട് ഇതെല്ലാം ഞാൻ കാണിക്കുന്നതാണ്. ഇതാണ് നമ്മളെ ബാത്റൂം. ഇതാണ് നമ്മളെ റൂം. വാഷ്വേസ് ഒക്കെ എല്ലാം സൂപ്പറാണ്. ഇൻഷാല്ലാ നല്ല റൂം തന്നെയാണ് കിട്ടിയത്. അങ്ങനെ കുട്ടിക്ക് മൂത്ത കുട്ടിക്ക് ബോറടിക്കുന്നു റൂമിലിരുന്നിട്ട്. അങ്ങനെ അതിനെയും കൂട്ടി സാബീത്ത ഇങ്ങനെ കാറ്റ് കൊള്ളാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. കുട്ടികളിങ്ങനെ വീട്ടിൽ നിന്ന് ഓടിച്ചാടി കളിക്കുന്നതല്ലേ. ഹോസ്പിറ്റലിൽ നിന്ന് നോക്കുമ്പോൾ മക്കൾക്ക് ബോറടിക്കുന്നു. അങ്ങനെ ഇങ്ങനെ ഇതാണ് ഭർത്താവ് ചോറും കൊണ്ട് പോവുകയാണ് റൂമിലേക്ക്. ഇതാണ് പഞ്ചാരടി. ഭാര്യ ഇങ്ങനെ കിടന്ന കാണുമ്പോൾ വല്ലാത്ത വിഷമം ഭർത്താവിന്. ഇങ്ങനെ അവളോടിങ്ങനെ പഞ്ചാരടിക്കുകയാണ്. ഇതെല്ലാമാണ് നമ്മളുടെ സന്തോഷം. ഇതെല്ലാമാണ് നമുക്ക് വേണ്ടിയത്. സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെയാണ്. മക്കളുടെ സന്തോഷമാണ് നമ്മളുടെ സന്തോഷം. ആളുണ്ടോ നോക്കി വീണ്ടും ആളുണ്ടോ നോക്കി വീണ്ടും വരിക. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. മക്കളെ ഇതാ വീട്ടിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വണ്ടിയിൽ ഓടുമ്പോൾ കുറച്ച് വീഡിയോസ് ഞാനെടുത്ത്. ഇങ്ങനെ എല്ലാം വീഡിയോസ് എടുക്കാനൊന്നും കഴിയൂല മക്കളെ. വീട്ടിൽ എത്തിയതും ഒന്നും എടുത്തിട്ടില്ല. എല്ലാത്തിനും വീഡിയോസ് എടുക്കാനൊന്നും കഴിയൂല. ഇത് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ കുറച്ചെല്ലാം എടുത്ത് എൻ്റെ മുത്തുമണികൾക്ക് കാണിച്ചു തന്നതാണ്. ഇൻഷാല്ലാ ഇനിയും നിങ്ങളെ പ്രാർത്ഥന എന്നും വേണം. എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കും ഉണ്ടാകും. ഓക്കേ.